നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബട്ടൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അതായത് എ സി എ ഐ സി ടി ഇ അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കോളേജാണ് മാത്രമല്ല എൻ ബി എ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു കോളേജ് കൂടിയാണിത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഐ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇതിൽ സിവിൽ എഞ്ചിനീയറിങ് ഈ കൊല്ലം മുതൽ അവിടെ വന്നതാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഇനി അവിടുത്തെ പ്ലേസ്മെൻ്റുകളെ കുറിച്ച് നമുക്ക് പറയാം അതായത് പതിനഞ്ച് കമ്പനികളിൽ നിന്നായിട്ട് ഹൺഡ്രഡ് പ്ലസ് പ്ലേസ്മെന്റുകളാണ് നടന്നിട്ടുള്ളത് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അതിൽ ടോപ്പ് സാലറി ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് ലാക്ക് പെർ ഇയറും അതുപോലെ തന്നെ ആവറേജ് സാലറി പാക്കേജ് എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് ഫൈവ് ലാക്ക് പെർ ഇയറും ആണ് ഇതിന് ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് റേഷ്യോ നോക്കുവാണെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് സ്റ്റുഡൻസ് എന്ന് ഞാൻ പറഞ്ഞു അതായത് ഒരാൾ തന്നെ രണ്ട് കമ്പനികളിലൊക്കെ പ്ലേസ്ഡ് ആയ സന്ദർഭങ്ങളും ഇതിനിടയിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നടന്നിരിക്കുന്ന ബ്രാഞ്ചസിനെ കുറിച്ചൊന്ന് പറയാം അതിൽ ഒന്നാമതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് നാൽപ്പത്തി നാല് പ്ലേസ്മെൻറ്റുകൾ രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി അതിന് ഇരുപത്തി ഏഴ് മൂന്നാമതായി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അതിൽ പതിനേഴ് നാലാമതായി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പതിമൂന്ന് അടുത്തതായി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് അപ്പോൾ ഇത്രയും ബ്രാഞ്ചസിലേക്ക് ഇത്ര സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ഈ വർഷം വന്നുകൊണ്ട് തന്നെ പ്ലേസ്മെന്റുകളെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കറന്റ് അവൈലബിൾ അല്ല അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പ് ടെൻ ഓഫർ പ്രൊവൈഡിങ് കമ്പനീസ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു കോളേജിൽ അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇൻഫോസിസ് ആണ് ഇൻഫോസിസിൽ ൂന്ന് ഓഫറുകൾ രണ്ടാമതായി ടി സി എസ് ഇരുപത് ഓഫറുകൾ മൂന്നാമതായി യു എസ് ടി ഗ്ലോബൽ പതിനേഴ് ഓഫറുകൾ നാലാമതായി ക്യൂബർസ്റ്റ് പതിനാല് ഓഫറുകൾ അഞ്ചാമതായി വിപ്രോ പത്ത് ഓഫറുകൾ ആറാമതായി ക്വസ്റ്റ് ഗ്ലോബൽ അഞ്ച് ഓഫറുകൾ ഏഴാമതായി ഔൽമക് ടെക്നോളജി അഞ്ച് ഓഫറുകൾ എട്ടാമതായി പൂർണം ഇൻഫോവിഷൻ നാല് ഓഫറുകൾ ഒമ്പതാമതായി ലാർസൺ ആൻഡ് ടെർബോ ഇൻഫോടെക് അതായത് നമ്മുടെ എൽ ആൻഡ് ടി ടെക്നോളജീസിൽ നിന്നും നാല് ഓഫറുകൾ പത്താമതായി ബൈജൂസ് ബൈജൂസിൽ നിന്നും മൂന്ന് ഓഫറുകൾ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ കമ്പനികളും ഓരോ ബ്രാഞ്ചിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്ലേസ്മെന്റ് ഓഫറുകൾ എത്ര വിധം ആണ് എന്നതിനെ കുറിച്ചിട്ടാണ് അതിലൊന്നാമതായിട്ട് എസിയ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് മൂന്ന് ഓഫറുകൾ അടുത്തതായി ഓൾമർക്ക് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് അഞ്ച് ഓഫറുകൾ അടുത്തതായി ഐ ബി എസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് ഒരു ഓഫർ അടുത്തതായി ഇൻഫോസിസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് പന്ത്രണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലേക്ക് എട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് ഏഴ് ഐ ടിയിലേക്ക് പതിമൂന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് മൂന്ന് അടുത്തതായി എൽ ആൻഡ് ടി ടെക്നോളജി അവിടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് നാല് അടുത്തതായി ക്യൂ ബർസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് ഏഴ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലേക്ക് മൂന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് മൂന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് ഒന്ന് അടുത്തതായി ക്വെസ്റ്റ് ഗ്ലോബൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് മൂന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലേക്ക് ഒന്ന് ഐ ടിയിലേക്ക് ഒന്ന് അടുത്തതായി ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും പത്ത് അതുപോലെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലേക്ക് ഒന്ന് ഐ ടിയിലേക്ക് ഒൻപത് അടുത്തതായി യു എസ് ടി ഗ്ലോബൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് മൂന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒന്ന് ഐ ടി എട്ട് അടുത്തതായി യു വി ജെ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒന്ന് അടുത്തതായി വിപ്രോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആറ് ഐ ടി നാല് അടുത്തതായി ഇഗ്നിറ്റേറിയം ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒന്ന് അടുത്തതായി വിവിഡിയൻ ടെക്നോളജി ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒന്ന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഒന്ന് അടുത്തതായി ബൈജൂസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ രണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പൂർണ്ണം ഇൻഫോവിഷൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഒന്ന് ഐ ടി മൂന്ന് ഇപ്പോൾ ഇത്രയും ഓഫറുകളാണ് കമ്പനീസ് എല്ലാം കൂടി നമ്മുടെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിന് നൽകിയിരിക്കുന്നത് ഇത് മാത്രമല്ല വേറെയും മേജർ റിക്രൂട്ടേഴ്സ് ആ ഒരു കോളേജിൽ പ്രസന്റ് ആണ് അവരുടെ പേരുകളിലൂടെ ഞാനൊന്ന് പറയാം അതിൽ അസെൻറ്റർ കോഗ്നിസെൻറ്റ് എച്ച് സി എൽ എച്ച് പി ഐ ബി എം എൽ ആൻറ്റി ഇൻഫോടെക് ഒറാക് സിമെൻസ് സ്പെറിഡിയൻ ടോറി ഹാരിസ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള റിക്രൂട്ടേഴ്സും ഈ ഒരു കോളേജിൽ പ്രസന്റ് ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കോളേജ് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജിഇസിസ് കെ പി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നാണ് അതിൻ്റെ എല്ലാ ലിങ്ക് അതായത് തുടർന്നും നമ്മൾ വീഡിയോസ് പല കോളേജുകളെ കുറിച്ചും ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കോളേജ് പ്ലേസ്മെന്റ് എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട കോളേജിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിൻ്റെ എല്ലാ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്